സോഷ്യൽ മീഡിയ കുട്ടികൾ കൈകാര്യം ചെയ്യുന്നത് പല രീതിയിലാണ്. പോസിറ്റീവും നെഗറ്റീവുമായുള്ള കാര്യങ്ങളിലാണ് അത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന വാർത്ത ആരെയും ഞെട്ടിക്കുന്ന സംഭവമാണ്. ബോയ്സ് ലോക്കർ റൂം എന്ന അക്കൗണ്ടുകളിലൂടെ ഇൻസ്റ്റാഗ്രാമിലും സ്നാപ്ചാറ്റിലുമായി പെൺകുട്ടികളെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയ രംഗത്തെത്തിയതോടെയാണ് ഈ വിഷയം പുറത്തറിയുന്നത്. ബോയ്സ് ലോക്കർ റൂം ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ചാറ്റിന്റെ അഡ്മിനെ ഡൽഹി പോലീസിന്റെ സൈബർ സെൽ അറസ്റ്റ് ചെയ്തെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തലസ്ഥാനത്തെ പ്രമുഖ സ്കൂളിലെ 12-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പോലീസ് ബുധനാഴ്ച അറസ്റ്റ് ചെയ്തതെന്നും ഇയാൾക്ക് 18 വയസ്സ് പ്രായമുണ്ടെന്നുമാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. പ്രായപൂർത്തിയായതിനാൽ വിദ്യാർത്ഥികൾക്കെതിരെ തുടർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വിവരം. പെൺകുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പങ്കുവച്ച് അവരെ അധിക്ഷേപിക്കുന്ന ചാറ്റുകളായിരുന്നു ബോയ്സ് ലോക്കർ റൂം എന്ന ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ഇൻസ്റ്റഗ്രാമിലും സ്നാപ്ചാറ്റിലും സജീവമായിരുന്ന ഈ ഗ്രൂപ്പിൽ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നതടക്കം ചർച്ച ചെയ്തിരുന്നു. ഹൈസ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികളടങ്ങിയ ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ടുകൾ ഒരു പെൺകുട്ടി ട്വിറ്ററിലൂടെ പുറത്തുവിട്ടതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം വ്യാപകമായതോടെ സംഭവം മാധ്യമങ്ങളിലും വാർത്തയായി. തുടർന്നാണ് ഡൽഹി പോലീസ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം പ്രായപൂർത്തിയാകാത്ത ഒരു വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിലൂടെ ഗ്രൂപ്പിലെ 27 അംഗങ്ങളെ തിരിച്ചറിയുകയും ചെയ്തു. 15 വിദ്യാർത്ഥികളെ പോലീസ് ഇതുവരെ ചോദ്യം ചെയ്തു. ഇവരുടെ ഫോൺ കോളുകൾ പിടിച്ചെടുക്കുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ ഗ്രൂപ്പിന്റെ വിശദാംശങ്ങൾക്കായി ഡൽഹി പോലീസ് ഇൻസ്റ്റഗ്രാമിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ലഭിച്ചാൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രമല്ല, ചില കോളേജ് വിദ്യാർത്ഥികളും ഇത്തരം ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം പോലീസ് നിയമ നടപടികളിലേക്ക് കടന്നതോടെ സമാന സ്വഭാവമുള്ള പല ഗ്രൂപ്പുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമാവുകയും ചെയ്തു. സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവർക്കുമെതിരെ പ്രായം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. പ്രായപൂർത്തിയാകാത്തവർക്കെതിരെ ബാലനീതി നിയമപ്രകാരം കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.